സുപരിചിതയായ ഒരു നടിയായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഒരിടയ്ക്ക് നമ്മുടെ എല്ലാവരുടെ ഇടയിൽ വന്ന് ഒരു തരംഗം സൃഷ്ടിച്ചിട്ട് ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് എടുത്ത് നമ്മളെല്ലാവരും എവിടെ പോയി എവിടെ പോയി എന്ന് അന്വേഷിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും ഇതാ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ കീഴടക്കാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയ താരം മേഘ മാത്യൂസ്. മേഘ മാത്യൂസ് നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ മേഘ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പിന്നെ എന്താണ് ഇപ്പോൾ പുതിയ വിശേഷം സിനിമയൊക്കെയായിട്ട് ബന്ധപ്പെട്ട്? പുതിയ വിശേഷം എന്ന് പറയുന്നത് പാൻഡ്രോയിഡ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ പോകുന്നു. നവംബർ 8th റിലീസ്. അതാണ് പുതിയ വിശേഷം. ഓക്കെ, എന്നാൽ സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു റോബോട്ടിൻ്റെ കഥയാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. സുരാജ് ഏട്ടനും ശോഭിക്കയാണ് ലീഡ് ചെയ്യണത്. കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. പിന്നെ സൈജു കുറുപ്പുണ്ട്, സൈജു കുറുപ്പ് ഏട്ടനുണ്ട്, പിന്നെ മാല പാർവതി ചേച്ചിയുണ്ട്, പിന്നെ ഞാനുണ്ട്. മേഘയുടെ ക്യാരക്ടർ എന്താ? ഞാൻ മാല പാർവതി ചേച്ചിയുടെ മോളായിട്ടാണ്, സീത എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പിന്നെ കുറച്ച് കണ്ണൂർ ഉള്ള ആൾക്കാർ, കുറച്ച് പേര് നാടക ഗ്രൂപ്പിലൊക്കെയുള്ള ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. പുതിയ ഡയറക്ടറാണ് രതീഷ് പൊതുവാൾ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സന്തോഷ് ടി കുരുവിളയാണ് പ്രൊഡ്യൂസർ. നല്ലൊരു ക്രൂ ആൻഡ് നല്ലൊരു പടമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വെറൈറ്റിയാണ്. കാരണം ഒരു റോബോട്ട് എന്താ പറയുക, നമുക്ക് കടയിൽ പോകുന്നു, റേഷൻ കടയിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ ഒരു ഫൺ ഒരു നാച്ചുറൽ മൂവി ആയിരിക്കും. ഞാൻ ചെയ്ത പടം വെച്ചിട്ട് എനിക്കൊരു നല്ലൊരു സ്ക്രിപ്റ്റ്, ഞാൻ നല്ല കഥയാണ്. അപ്പം ഇതൊക്കെയാണ് മേഘയുടെ ഏറ്റവും പുതിയ വിശേഷം. പക്ഷേ മേഘ എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നതെന്നൊക്കെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒന്ന് പറയാമോ? ഞാൻ ഫസ്റ്റ് ദിനേശ് പ്രഭാകർ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ദിനേശ് ഏട്ടൻ വഴി ഞാൻ ഓൾറെഡി ടി വി സൈഡ് ആഡ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആഡ് ചെയ്ത് ധാത്രി, ടെക്സ്റ്റൈൽ, അങ്ങനെ കുറച്ച് ആഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന ടൈമിൽ ഓൾറെഡി വെക്കേഷൻ ടൈമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിനീതേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനന്ദ് എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഓഡീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ദിനേശ് ഏട്ടൻ പറഞ്ഞു ഓഡീഷൻ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുണ്ടെങ്കിൽ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ ചെയ്തു, അങ്ങനെ സിനിമയിലേക്ക് ചുവട് വെച്ചു. ആനന്ദത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കാരണം ആനന്ദ് എന്ന് പറഞ്ഞാൽ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക്, ഐ മീൻ ഒരു ബി ടെക് ഒക്കെ പഠിക്കുന്ന പിള്ളേരുടെ ശരിക്കുള്ള ഒരു ലൈഫ് തന്നെ കാണിക്കുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അതിൽ അഭിനയിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ആനന്ദ് എന്ന് പറഞ്ഞ മൂവി ശരിക്കും ഒരു എനിക്ക് ഫസ്റ്റൊന്നും സിനിമയിൽ അഭിനയിക്കുക എന്താണ് സിനിമ അങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ സിനിമ വീട്ടിൽ പോയി കാണും, എല്ലാ ഫ്രൈഡേയ്സിലൊക്കെ പോയി കാണാറുണ്ട്. ബട്ട് ആനന്ദ് അഭിനയിച്ചപ്പോൾ ഒരു ഷൂട്ടായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതൊരു ഫൺ, എന്താ ഒരു ടൂർ പോകുന്ന ഒരു വെക്കേഷൻ, അടിച്ചു പൊളിച്ച് തിരിച്ചു വന്നു എന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പടവും ഹിറ്റായി, നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് മെക്സിക്കൻ ഭാരതിയിൽ ഇങ്ങനെ വിളിച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ മൂവീസ് ചെയ്തു മേക്ക? ഇപ്പോൾ മെക്സിക്കൻ ഭാരത ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടനോട് നീരാളി ചെയ്തു. ലാലേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസ്? ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ആദ്യം ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ബട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പേടിയൊക്കെ മാറി. നല്ല ഒരു എന്താ പറയുക, നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരും. പിന്നെ ലാസ്റ്റ് ഷൂട്ടൊക്കെ കഴിയാറായി കഴിഞ്ഞപ്പോൾ അവിടെ ഓൾറെഡി ബോംബെയിലായിരുന്നു. അപ്പം ഓൾറെഡി ലാസ്റ്റ് ഡേ പാക്കപ്പ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലി, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു ലാലേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യുക, ഒന്ന് കാണുക. ജസ്റ്റ് ലാലേട്ടനുമായിട്ട് ഇപ്പോഴും കോൺടാക്ട് ഒക്കെ ഉണ്ടോ? ലാലേട്ടനായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ലാലേട്ടൻ എത്ര നമ്പറൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഒരു 4-5, പക്ഷെ നമ്പറൊക്കെ ഉണ്ട്. പക്ഷേ കോൺടാക്ട് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക പോലും ഇല്ല. ബട്ട് എനിക്ക് ഈ ഒരു ആക്ച്വലി ഒരു ആക്സിഡൻറ്റ് നടന്നിരുന്നു. അപ്പോൾ ആ ടൈമിൽ ലാലേട്ടൻ വിളിച്ചിട്ട് ഓക്കെ ആണോ മോളെ, സുഖമാണോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഇല്ല, ഒന്നും പറ്റിയില്ല, ചുമ്മാ ഒന്ന് മോള് വരെ പോയിട്ട് താഴെ വിട്ടത്. അപ്പൊ ലാലേട്ടൻ വിളിക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട്? അയ്യോ, അങ്ങനെ പറയല്ലേ, അങ്ങനെയല്ല. ഞാനത് എന്താ പറയാ, എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പുതിയ വണ്ടിയായിരുന്നു എൻ്റെ ഓൾറെഡി കുറേ നാൾ കൂടി വീട്ടിൽ നിന്ന്. പക്ഷെ ഇപ്പം എൻ്റെ കൂടെ ആർക്കും ഡ്രൈവ് ഞാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ കയറാനൊക്കെ പേടിയാണ്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ മേഘ, മേഘയുടെ സ്ഥലവും സ്കൂളിങ്ങും കാര്യമൊക്കെ എവിടെയായിരുന്നു? സ്കൂളിങ്ങും കോളേജും എല്ലാം കോട്ടയത്താണ്. ഞാനിപ്പോൾ എംകോം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കോട്ടയം കാര്യമാണ്. അപ്പം കോട്ടയത്ത് എവിടെയാണ്? കോട്ടയത്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എം എസ് കോളേജിൻ്റെയൊക്കെ ബാക്കിൽ
ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ്, മെയിൻ ടൗണിൽ തന്നെയാണ്. അപ്പൊ കോട്ടയം കാര്യമായിട്ട് ഇവിടെ വന്ന് ഇപ്പൊ കൊച്ചിയിലൊക്കെ നിൽക്കുമ്പോൾ എന്താ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? കൊച്ചി എനിക്ക് എനിക്ക് കോട്ടയം ഇഷ്ടമാണ്, ബട്ട് വീട്ടിൽ നമ്മൾ പോകുമ്പോൾ നമ്മളവിടെ മറ്റേ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ വർക്ക് മൂഡിലാണ് ഓൾറെഡി. അപ്പോൾ കൊച്ചി കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, ബട്ട് കോട്ടയം ആകുമ്പോൾ നമ്മൾ വീട്ടിലെങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെ നോർമലി. സിനിമയിൽ വന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തല്ലോ, കുറച്ച് നാൾ ഞങ്ങൾക്ക് കാണാനേ കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ, എന്ത് പറ്റി? അല്ല, ഞാനിവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾ ആരും എന്നെ കാണുന്നില്ല എന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ബ്രേക്ക് എടുത്തത് പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല, ഒരു പ്രൊഡക്ഷൻ വർക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല പണിയിലും നല്ല ടെൻഷൻസിലൊക്കെ ആയിരുന്നു. എന്താണ് പ്രൊഡക്ഷൻ? ഇല്ല, അത് ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ല. അതെന്തായാലും നെക്സ്റ്റ് ഇയറോടുകൂടി പുറത്ത് അനൗൺസ്മെന്റ് ആയിട്ട് വരും. അപ്പം നെക്സ്റ്റ് ഇയർ മേഘയുടെ പുതിയൊരു വെഞ്ചർ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമോ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ആവട്ടെ. ഓക്കെ, അപ്പം മേഘ ഇപ്പം മലയാളത്തിൽ അഭിനയിച്ചു, ഇനി മറ്റ് ഏത് ഭാഷയിലൊക്കെ അഭിനയിക്കാനാണ് താല്പര്യമുള്ളത്? അതിപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അവരോട് വിളിക്കട്ടെ. അപ്പോൾ തമിഴൊക്കെ അത്യാവശ്യം അറിയാം, തമിഴിൽ ഓൾറെഡി ഒരു പടം സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ്, ബാക്കി തെലുങ്കൊന്നും എനിക്ക് അത്ര ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ശ്രമിക്കാം ഓഫർ വന്നാൽ. ഓക്കെ, അപ്പം അന്യഭാഷ എന്ന് പറയുമ്പോൾ കൂടുതൽ ആഗ്രഹം തമിഴിൽ ചെയ്യാനായിരിക്കും അല്ലേ? യാ. ഓക്കെ, അപ്പോൾ ഇനി മേഘയുടെ മാരേജ്, ആ സ്വപ്നങ്ങളൊക്കെ ഒന്ന് പറയാമോ? കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എങ്ങനെയായിരിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് കോൺസെപ്റ്റുകളൊന്നുമില്ല, നമ്മൾ ഭയങ്കര ജെനുവിൻ ആയിരിക്കണം. പിന്നെന്താണ്, നല്ല തടിയും മുടിയൊക്കെ ഉള്ള ഒരാളായിരിക്കണം എന്നാഗ്രഹമുണ്ട്. പിന്നെന്താണ്, നമ്മളെ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഈ പ്രൊഫഷനിലാണ് അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യം, ഈ പ്രൊഫഷനായാലും ഏത് പ്രൊഫഷനായാലും നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫ്രീഡം. അതിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളൂ. ബട്ട് ഇപ്പോൾ ഉടനെ ഒന്നും കല്യാണം കഴിക്കണില്ല, ബട്ട് വീട്ടിലൊക്കെ നല്ല അതിനുള്ള ടൈമുകളൊക്കെ ആയി എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ പുറകെ നടക്കും. ഇല്ല, എനിക്കിപ്പോൾ ഉടനെ ഒന്നും കല്യാണം കഴിക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. കാരണം കുറച്ചൊക്കെ ട്രാവൽ ചെയ്യണം, അങ്ങനെയൊക്കെ. ട്രാവലിംഗ് ഇഷ്ടമാണ്, പോയിട്ടുണ്ട്, അത്യാവശ്യം എല്ലായിടത്തും പോയിട്ടുണ്ട്. ഒരുമാതിരി കേരളത്തിൽ പോയിട്ടുണ്ട്, എന്നാൽ പുറത്ത് എവിടെ പോകണം എന്നാണെങ്കിൽ ഏറ്റവും വലിയ ഡ്രീം പാരീസ് പോകണം എന്നാണ്. അപ്പോൾ അത് ഉടനെ തന്നെ നടക്കുന്നതായിരിക്കും. പിന്നെ ഇനി സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അത് ഏത് നടൻ്റെ കൂടെ അഭിനയിക്കണം എന്നായിരിക്കും ആഗ്രഹം? അത് മലയാളത്തിൽ? മലയാളത്തിൽ, മലയാളത്തിലല്ലേ, ടൊവിനോ. ടൊവിനോ, ആസിഫ് അലി, രണ്ടുപേര്. ടൊവിനോയും ആസിഫ് അലി നമ്മുടെ യൂത്തിൻ്റെ സ്റ്റാർസ് ആയിട്ടുള്ള രണ്ടുപേരാണ്. അതെ. അപ്പം എനിവേ, ഓൾ ദി ബെസ്റ്റ് അവരുടെ ഒപ്പം. ടൊവിനോട് കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട്, എങ്കിലും ലീഡിൽ ചെയ്യണമെന്ന്? അങ്ങനെയല്ല, ആ ഒരു സെറ്റ് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു ഭയങ്കര. എൻ്റെ ലൈഫിൽ എനിക്ക് ഞാൻ ചെയ്ത പടങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര മെമ്മറീസ് ആണ് പടം. അപ്പോൾ ആ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അമ്മ, WCC, ഇതൊക്കെ കുറച്ച് വിവാദങ്ങൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു വിഷയങ്ങളാണ്, അതിനെ കുറിച്ചൊക്കെ എന്താണ് മേഘയ്ക്ക് പറയാനുള്ളത്? ഞാൻ ഇത് രണ്ടിലും മെമ്പറല്ല, എനിക്ക് കൂടുതൽ അഭിപ്രായങ്ങളൊന്നുമില്ല. നല്ലതാണ്, സംഘടനകൾക്കൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോയി കംപ്ലയിൻറ്റ്സ് പറയാനൊരു സ്ഥലം നല്ലതാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട്, അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകപരമായിട്ട് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേകപരമായിട്ട് അങ്ങനെ കാറ്റഗറി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ബട്ട് നല്ലതാണ് WCC ആൻഡ് അമ്മ, നല്ല ഇതാണ്. അത് അതിൻ്റെതായ വഴിക്ക് പോയിക്കോട്ടെ, ഞാൻ ഈ സൈഡ് ഒഴിവാക്കണം. ഓക്കെ, അപ്പം മേഘ, മേഘയ്ക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അപ്പം എത്ര ഫാൻസ് ഉണ്ട്? 1 something എന്തോ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഫാൻസും ഫോളോവേഴ്സും ഉണ്ട്, മെസ്സേജസ് ഒക്കെ വരാറുണ്ട്, പ്രപ്പോസൽസ് വരാറുണ്ട്, ഉണ്ടല്ലോ? പ്രപ്പോസൽസായിട്ട് വളരെ കുറവാണ്. അതായത് പണ്ടൊക്കെ വരുമായിരുന്നു, സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പ്രപ്പോസൽസൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അത് കുറവാണ്. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഭയങ്കര എന്താ പറയുക, ക്ഷാമമാണ്.
അവർക്ക് പറയാൻ പേടിയുള്ളതുകൊണ്ടാവാം, പക്ഷേ ചില ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാനും പറ്റില്ല. യുവാക്കൾക്കെല്ലാം അറിയാൻ ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. മേഘയ്ക്ക് എന്തെങ്കിലും അഫെയറോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സിംഗിളാണ്. സിംഗിളാണ്? അയ്യോ, ദേ സിംഗിളായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പം നോക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നോക്കാം. ആ ഒരു പേടിച്ച് നിൽക്കുക. അല്ല, ഇപ്പോൾ ഉടനെ ഒന്നും എനിക്ക് താല്പര്യമില്ല എങ്കിലും അറ്റ്ലീസ്റ്റ് പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കെങ്കിലും പ്രപ്പോസൊക്കെ ചെയ്തോളൂ, ബട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ആയിരിക്കും. ഓക്കെ. ഇനി തേപ്പുമെല്ലാം കിട്ടിയിട്ടുണ്ടോ? നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എത്ര എണ്ണം കിട്ടി? അതിപ്പോ എണ്ണാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നുന്നില്ല, എന്നാലും അത്യാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രണയിക്കാതിരിക്കുക എന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് തേച്ചിട്ടുണ്ടോ? അങ്ങോട്ട് തേച്ചിട്ടില്ല. ഇല്ല ഇല്ല, തേപ്പ് മുഴുവൻ ഇങ്ങോട്ടാണ് കിട്ടിയത്. അതെ, അത്യാവശ്യം ഇങ്ങോട്ടാണ് കിട്ടിയിരിക്കുക. പക്ഷെ തേപ്പൊന്നും അല്ല, എങ്ങനെയൊക്കെയോ അങ്ങ് തേപ്പായി പോയി. ഇല്ല, തേപ്പെന്ന് ഞാൻ പറയില്ല. അപ്പൊ എന്തായാലും അത് ആ ആൾ എന്തായാലും കേൾക്കണുണ്ടായിരിക്കും. തേപ്പല്ല, ബട്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സാഹചര്യം. ആ തേപ്പൊന്നും ഞാൻ പറയില്ല, തേപ്പൊന്നും കിട്ടിയിട്ടില്ല, അങ്ങോട്ടും കിട്ടിയിട്ടില്ല, ഇങ്ങോട്ടും കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും കറന്റ്ലി സിംഗിൾ ആണ്, അത് തന്നെ വലിയ കാര്യം. അപ്പൊ നോക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം നോക്കാം. നോക്കാം, ഒബ്സ്റ്റക്കൾസ് ഒന്നും മുന്നിലില്ല. ഓക്കെ മേഘ, അപ്പൊ ഞങ്ങൾ ഇനി കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ടെൻഷൻ ഒന്നും അടിക്കണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് മേഘയ്ക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ? യെസ്. ഹൂ ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് ലച്ചു. സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലുള്ള ബെസ്റ്റ് ഫ്രണ്ടോ? സിനിമ ഇൻഡസ്ട്രിയിൽ ഷീ ഈസ് ദ കോസ്റ്റ്യൂം ഡിസൈനർ. ഓക്കെ. അപ്പോൾ ആക്ട്രസ് അങ്ങനെ ആരെങ്കിലും? ആക്ട്രസ് പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പറ്റില്ല. ലച്ചു. ലച്ചു. എന്റെ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കുന്ന അവളെയാണ്. ഓക്കെ ഓക്കെ. വാട്ട് ഹാസ് ബീൻ ദ ബെസ്റ്റ് പീരീഡ് ഓഫ് യുവർ ലൈഫ് സോ ഫാർ? ബെസ്റ്റ് പീരീഡ് നൗ, ഇപ്പോ ഈ ഒരു നിമിഷം. ഓക്കെ. ഹൗ ഡു യു ഫീൽ അബൌട്ട് കിസ്സിംഗ് ഇൻ പബ്ലിക്? പബ്ലിക്കിൻ്റെ മുമ്പിൽ കിസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇല്ല. ഓക്കെ. അത് നമ്മുടെ ഒരു കൾച്ചർ കൾച്ചറല്ല, നമുക്ക് ഓരോ പ്രൈവസീസ് ഇല്ലേ, അത് നമ്മൾ പുറത്തു പോയി കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. വാട്ട് വുഡ് ബി ദ ബെസ്റ്റ് സിറ്റി ടു ലിവ് ഇൻ? ബെസ്റ്റ് സിറ്റി ടു ലിവ് ഇൻ? മേഘയ്ക്ക് ഇഷ്ടമുള്ള സിറ്റി ഏതാ താമസിക്കാൻ? കൊച്ചിൻ. കൊച്ചിൻ. ഓക്കെ. ഹാവ് യു എവർ ഫ്ലർട്ടഡ് വിത്ത് എ സ്ട്രേഞ്ചർ ഓൺലൈൻ? ഫ്ലർട്ട് ചെയ്യാറില്ല. ചെയ്യാറില്ല. അത് ഓൺലൈനിലോട്ടും ഇങ്ങോട്ട് കിട്ടാറുണ്ട്, അങ്ങോട്ട് കൊടുക്കാറില്ല. വാട്ട്സ് യുവർ ഫേവറേറ്റ് ആപ്പ് ഓൺ യുവർ ഫോൺ? ഇൻസ്റ്റാഗ്രാം. ഓക്കെ. ഫേവറേറ്റ് ആക്ട്രസ് ഇൻ മലയാളം? ശോഭന. വാട്ട് വാസ് ദ ബിഗ്ഗസ്റ്റ് ഗോസിപ്പ് അബൌട്ട് യു? അങ്ങനെ പ്രത്യേകിച്ച് ഗോസിപ്സ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാൻ കുറഞ്ഞെങ്കിലും വേണം. ഗോസിപ്സ് അങ്ങനെ വന്നിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, മതി. ഡു യു നോ സ്വിമ്മിംഗ്? എനിക്ക് സ്വിമ്മിംഗ് അറിയില്ല. ഇല്ല. പഠിക്കണം എന്ന് ആഗ്രഹം തോന്നി? പഠിക്കണം എന്ന് ആഗ്രഹം തോന്നി. ഞാൻ ഓൾറെഡി ഇടയ്ക്ക് ഫ്ലാറ്റിൽ ചാടാറുണ്ട്, ബട്ട് നടക്കില്ല, പക്ഷെ ഞാൻ പഠിക്കും. ഓക്കെ. ഹൗ മെനി അതർ കൺട്രീസ് ഹാവ് യു വിസിറ്റഡ്? അങ്ങനെ ചോദിച്ചാ എണ്ണം. യു എസ് പോയിട്ടുണ്ട്, ഖത്തർ, ഓക്കെ, ദുബായ്, ഞാൻ ഓർക്കില്ല, ബാക്കി ഓർക്കുന്നില്ല. പാസ്പോർട്ട് എടുക്കേണ്ടി വരും. കുറച്ചേറെ പോയിട്ടുണ്ട്. തായ്ലൻഡ്. ആ, കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇനി പാരീസും കൂടെ പോവാനുള്ളു. Who is the one person in this world that knows you best? Knows you? Best. My parents. Parents. Friends are ille? Und parents. Shige korchu kude understanding parents aanu alle? Yeah. Adu nangane thonna kaaranam? Kaaranam njan chila samayathu nalla reethil violent aavum. Okay? Appo adu friends ne eduthe kaiyum theerkune kaiyum comfortable avar eduthaanu. Kaaran avarku nannayittu ariya. Yeah. Appo parents. Parents. What is your stance on abortion? ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് പാസ്. ഓക്കെ.
How do you feel about the Me Too movement? Me Too movement. Actually, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഒരു ടൈമിൽ നമുക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പ്രതികരിക്കണം അല്ലേ. ഇപ്പോൾ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യണം. അല്ലാതെ ഒരു ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ ശേഷം നമ്മൾ വന്നിട്ട് അത് റിയാക്ട് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഞാൻ ഉണ്ടായിട്ടുള്ള സമയങ്ങളിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും പറയുന്നത് ഒരു നെഗറ്റീവ് കണ്ണോടുകൂടിയാണ് ഫിലിം ഇൻഡസ്ട്രിയെ മിക്കവാറും എല്ലാവരും കാണുന്നത്. അങ്ങനെ കാണുന്നവരുണ്ട്, പക്ഷെ ഇപ്പം അത് കുറേയൊക്കെ മാറി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മളെന്താ പറയുക, നമ്മൾ ഇപ്പം ആരും നമ്മളെ അങ്ങോട്ട് വെറുതെ വന്നിട്ട് ഒന്നും ചെയ്യില്ല. നമ്മുടെ അനുവാദം കൂടാതെയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് ഒരാളും നെഗറ്റീവായിട്ട് ഒന്നും സംസാരിക്കൊന്നും ചെയ്യില്ല. ഇപ്പോൾ ഒരാളിപ്പം നമ്മളെ മെസ്സേജ് പോലും ചെയ്യുമ്പോൾ സംതിങ് നമ്മൾ ഇപ്പോൾ ഒരാൾ ഹായ് അല്ലെങ്കിൽ ഹൗ ആർ യു ഐ എം ഫൈൻ ഓക്കെ അതവിടെ തീർന്നു. അല്ലാതെ ഇപ്പം അയാൾക്ക് നമ്മൾ കൂടുതൽ ഫ്രീഡം കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക കൂടുതൽ അവിടെ ഒരു നെഗറ്റീവിലേക്ക് പോണേ തോന്നും. അങ്ങനെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മേഘയ്ക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള വല്ലോ? ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത പടങ്ങളിലൊന്നും എനിക്ക് മോശമായിട്ട് യാതൊരു, കാരണം നമ്മൾ പോയി വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫാമിലി. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബാനറിലൊക്കെ ഉള്ള പടങ്ങളാണ് ഓക്കെ. അപ്പം എനിക്ക് അവിടെ നിന്ന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. നോർമലി നമ്മളൊരു പടം വരുമ്പോൾ അത് ബാനർ ആരാണ്, ഡയറക്ടർ, ഇപ്പോൾ ഡയറക്ടർ നോ ആണെങ്കിൽ പോലും നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷൻ സൈഡ് ആരാന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ പടം കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരിക്കാം. ബട്ട് അത് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും. ഫേവറേറ്റ് ആക്ട്രസ് അതർ ദാൻ മലയാളം? ഫേവറേറ്റ് ആക്ട്രസ് ശോഭന മാം. മലയാളത്തിലല്ലാത്തത്? മലയാളത്തിലല്ലാത്തത് മാധുരി. വൈ? ഡാൻസറാണ്. ഓൾറെഡി മാധുരി മാമിനെ ഭയങ്കര പണ്ടുകൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. മേഘ ഡാൻസ് ചെയ്യോ? ഞാൻ ഡാൻസർ ആയിരുന്നു ഓൾറെഡി. അങ്ങനെയാണ് ഞാൻ മെക്സിക്കൻ അഭാരതയിൽ ഓൾറെഡി സെലക്ട് ആവണേ. ഓൾറെഡി ഡാൻസ് ചെറുപ്പത്തിൽ, അതായത് വീട്ടിൽ പപ്പയും മമ്മയും ജോലിക്ക് പോകുമ്പോൾ ഓൾറെഡി വീട്ടിലായിരുന്നു നോക്കാൻ കാണില്ല. അപ്പം ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ട് വിട്ടതാണ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ പിന്നെ പിന്നെ കലോത്സവം അങ്ങനെയൊക്കെ കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഭരതനാട്യം, ക്ലാസിക്കൽ. ക്ലാസിക്കൽ അല്ലാതെ ഇപ്പം ഓൾറെഡി സ്റ്റേജ് ഷോസിനൊക്കെ ഓൾറെഡി പെർഫോം ചെയ്യാറുണ്ട്. ഡാൻസ് ഇഷ്ടമാണ്. ഓക്കെ. ട്രെയിൻ ഓർ ഫ്ലൈറ്റ്? ആ ട്രെയിൻ ഓർ ഫ്ലൈറ്റ്? ട്രെയിൻ. ട്രെയിൻ. വൈ? ഫ്ലൈറ്റിൽ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ഇഷ്ടമല്ല. കാരണം ഫ്ലൈറ്റിൽ ഒരു ടൂ അവർ നമുക്കിപ്പം പുറത്തോട്ടൊക്കെ പോവാണെങ്കിലും ടു അവേഴ്സ് മിനിമം ഒരു ഫോർ അവേഴ്സ് ഇങ്ങനെ കാണും. ആ സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റാക്കി ഇരുന്ന് കുറേ നേരമൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ആ ഒരു 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 ഇതാണ്. പക്ഷെ ട്രെയിൻ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു റിഫ്രഷ് കിട്ടും. ഓക്കെ. അപ്പോൾ മേഘ, ഇനി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന പടം നവംബർ 8th റിലീസാണ്. അപ്പോൾ പുതിയ ഡയറക്ടർ രതീഷ് പൊതുവാളാണ് അതിൻ്റെ ഡയറക്ടർ. ആൻഡ് സന്തോഷ് ടി കുരുവിളയാണ് പ്രൊഡ്യൂസർ. പിന്നെ സുരാജ് ഏട്ടൻ, സോബിക്ക അങ്ങനെ ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ പടം പോയി കാണണം. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും റിവ്യൂസൊക്കെ ഓൾറെഡി, കമൻസ് എല്ലാം, അഭിപ്രായങ്ങളൊക്കെ ഓൾറെഡി പറയണം. താങ്ക് യു. ഹായ്, ഞാൻ മേഘ മാത്യു. ഇന്ത്യൻ സിനിമ ഗാലറിയുടെ പുതിയ എപ്പിസോഡ് എല്ലാവരും കാണണം. ഞാനും ഉണ്ടായിരിക്കും. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. താങ്ക് യു.